ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. ഇത് കഥാസാഗരത്തിൻ്റെ സമയമാണ്. കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുന്നു, പറയാൻ ഞാനും. അപ്പോൾ കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ചി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും, അങ്ങനെ കഥകളുടെ ഒരു ലോകം നിങ്ങൾക്കായി തുറന്നിടുകയാണ് ഈ പരിപാടിയിലൂടെ. അനേകം കഥകൾ ഇതിനോടകം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു ഐതിഹ്യ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഐതിഹ്യ മഞ്ചരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ചെലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ ഒരു പുസ്തകം. അതിൽ നിന്നെടുത്ത ഒരു കഥയാണ്, ഐതിഹ്യ കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടന്നാലോ. ഒരു രാജാവ് തൻ്റെ ഭരണകാലത്തിൽ എന്നെങ്കിലും തൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും സന്ദർശിക്കാതിരിക്കുകയില്ല. എന്നാൽ ഇത്തരത്തിലുള്ളൊരു ഭാഗ്യം ലഭിക്കാതെ പോയ ഒരു പ്രദേശമാണ് മുൻപ് കരപ്പുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ചേർത്തല താലൂക്ക്. തെക്ക് ആലപ്പുഴ മുതൽ വടക്ക് അരൂർ കായൽ വരെ വേമ്പനാട്ട് കായലിനും അറബിക്കടലിനുമിടയിൽ തെക്ക് വടക്ക് നീണ്ടുകിടക്കുന്ന ഈ പ്രദേശം കൊച്ചി രാജാക്കന്മാരും തിരുവിതാംകൂർ രാജാക്കന്മാരും മാറി മാറി 300 വർഷത്തോളം ഭരിച്ചിരുന്നു. എന്നാൽ ഈ കാലത്തിനുള്ളിൽ ഏതെങ്കിലും തിരുവിതാംകൂർ രാജാവോ കൊച്ചി രാജാവോ ഈ പ്രദേശം സന്ദർശിച്ചിരുന്നില്ല. എന്ന് തന്നെയല്ല, ഈ രണ്ട് രാജ്യത്തിലെയും രാജാക്കന്മാർക്ക് ഈ പ്രദേശത്ത് കാല് കുത്തുവാനും പാടില്ലായിരുന്നു. ഈ രണ്ട് രാജ്യത്തെയും രാജാക്കന്മാരിൽ ആരെങ്കിലും ഒരു രാജാവ് കരപ്പുറത്ത് കാല് കുത്തിയാൽ ഈ പ്രദേശം മറ്റേ രാജ്യത്തിലെ രാജാവിന് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ശബ്ദം കൊച്ചി രാജാവും തിരുവിതാംകൂർ രാജാവും പരസ്പരം ചെയ്തിരുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകാനുള്ള കാരണമെന്താണെന്ന് ഒരു ചരിത്രവും പറയുന്നില്ല. എന്തു തന്നെ ആയിരുന്നാലും കൊച്ചി രാജവംശത്തിലെയോ തിരുവിതാംകൂർ രാജവംശത്തിലെയോ ഒരു രാജാവും ഈ പ്രദേശം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്രപരമായ വസ്തുതയാണ്. ഈ പ്രദേശം സന്ദർശിച്ചിട്ടുള്ള ഏക തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ്. ഇവിടം സന്ദർശിക്കുമ്പോൾ അദ്ദേഹം തിരുവിതാംകൂറിലെ രാജാവല്ലാതായി കഴിഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം തിരുക്കൊച്ചി സംസ്ഥാനത്തെ രാജപ്രമുഖനായിരുന്നു. കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവും തങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന കരപ്പുറത്ത് കാല് കുത്തിയിട്ടില്ല. 3 വർഷം കൂടുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുക പതിവുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലെത്തിയിരുന്ന മഹാരാജാക്കന്മാർ ആലപ്പുഴ കൊട്ടാരത്തിലാണ്, അതായത് ഇന്നത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്നും സവാരി വഞ്ചിയിൽ വേമ്പനാട്ട് കായലിൽ കൂടി വടക്കോട്ട് പോയിട്ടാണ് വൈക്കത്ത് എത്തിയിരുന്നത്. വേമ്പനാട്ട് കായലിൻ്റെ മധ്യഭാഗത്തായി പാതിരാമണൽ എന്ന ദ്വീപുണ്ട്. ഇതിൻ്റെ പടിഞ്ഞാറ് വശം കരപ്പുറം, കിഴക്കുവശം കോട്ടയുമാണ്. പാതിരാമണലിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കായലിന് വീതി കുറവാണ്. ആലപ്പുഴയിൽ നിന്നും സവാരി വഞ്ചിയിൽ വേമ്പനാട്ട് കായലിൽ കൂടി വടക്കോട്ട് പോയിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർ പാതിരാമണൽ ദ്വീപിന് അടുക്കലെത്തുമ്പോൾ ദ്വീപിൻ്റെ കിഴക്കുവശം കൂടി വഞ്ചി തിരിച്ചുവിട്ടാണ് വടക്കോട്ട് പോയിരുന്നത്. പാതിരാമണലിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള വീതി കുറഞ്ഞ കായലിൽ കൂടി മഹാരാജാവ് കയറിയ വഞ്ചി വടക്കോട്ട് പോകുമ്പോൾ വഞ്ചിയിൽ വന്ന് ഒരുമിപ്പോകുന്ന കായലലകൾ ഉടനടി ഓടിച്ചെന്ന് പടിഞ്ഞാറ് വശത്തുള്ള കരപ്പുറത്തിൻ്റെ തീരം തൊടുമെന്നും അങ്ങനെ അലകൾ തൊട്ടാൽ തങ്ങൾ കരപ്പുറം ദേശത്തെ തൊട്ടതിന് തുല്യമായി തീരുമെന്നുമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ ധരിച്ചിരുന്നത്. അങ്ങനെ വന്നാൽ കരപ്പുറത്ത് മഹാരാജാവ് കാലുകുത്തിയതിന് തുല്യമാകുമെന്ന് ഉടനടി ഈ ഭൂവിഭാഗം കൊച്ചി രാജ്യത്തിൻ്റെതായി തീരുമെന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് പാതിരാമണൽ ദ്വീപിൻ്റെ കിഴക്ക് വശത്തു കൂടി മഹാരാജാവ് കയറിയിരുന്ന സവാരി വഞ്ചി വിട്ടിരുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരും കൊച്ചി രാജാക്കന്മാരും കരപ്പുറത്ത് കാല് കുത്താതിരുന്നതിൻ്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അതിങ്ങനെയാണ്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവ് ചെമ്പകശ്ശേരി രാജ്യം ആക്രമിച്ച് അധീനപ്പെടുത്തുകയും ചെമ്പകശ്ശേരിയിലെ ദേവനാരായണൻ എന്ന സ്ഥാനപ്പേരുള്ള രാജാവിനെ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. അപ്പോഴാണ് മാർത്താണ്ഡവർമ്മ രാജാവ് ഒരു കുഴഞ്ഞ പ്രശ്നം അഭിമുഖീകരിച്ചത്. ചെമ്പകശ്ശേരി രാജാക്കന്മാർ നമ്പൂതിരിമാരായ ബ്രാഹ്മണരായിരുന്നു. മാർത്താണ്ഡവർമ്മ രാജാവാകട്ടെ ക്ഷത്രിയനും, ബ്രാഹ്മണനായ ചെമ്പകശ്ശേരി രാജാവിനെ തടവുകാരനാക്കി വെച്ചാൽ ബ്രാഹ്മണ കോപമുണ്ടാകുമെന്ന് മാർത്താണ്ഡവർമ്മ രാജാവ് ശങ്കിച്ചു. തടവുകാരനായി പിടിച്ചിരിക്കുന്ന ചെമ്പകശ്ശേരി രാജാവിനെ എന്ത് ചെയ്യണമെന്നായി മാർത്താണ്ഡവർമ്മ രാജാവ്.
ചെമ്പകശ്ശേരി രാജാവിൻ്റെ മിത്രമായിരുന്ന കൊച്ചി രാജാവ്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ മിത്രമായിരുന്നു കൊച്ചി രാജാവ്. ചെമ്പകശ്ശേരി രാജ്യം അധീനപ്പെടുത്തിയതിനെ തുടർന്ന് കൊച്ചി രാജാവും മാർത്താണ്ഡവർമ്മ രാജാവും തമ്മിൽ മാവേലിക്കരയിൽ വെച്ച് കൊല്ലവർഷം 1929 ഈ സന്ധിയിൽ ഒപ്പിടാനായി മാവേലിക്കരയിലെത്തിയ കൊച്ചി രാജാവിനോട് ചെമ്പകശ്ശേരി രാജാവിനെ പറ്റിയുള്ള തൻ്റെ ധർമ്മസങ്കടം മാർത്താണ്ഡവർമ്മ രാജാവ് അറിയിച്ചു. ചെമ്പകശ്ശേരി രാജാവിൻ്റെ മിത്രമായിരുന്നു കൊച്ചി രാജാവെങ്കിലും ക്ഷത്രിയനായ കൊച്ചി രാജാവിന് ബ്രാഹ്മണനായ ചെമ്പകശ്ശേരി രാജാവിനെ ഏറ്റെടുക്കാനും തടങ്കലിൽ വെക്കാനും ഭയമായിരുന്നു. ഒടുവിൽ ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ 1/3 ഭാഗം കൊച്ചി മഹാരാജാവിന് വിട്ടുകൊടുക്കാമെന്ന് മാർത്താണ്ഡവർമ്മ രാജാവ് ഉറപ്പുകൊടുത്തപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ചെമ്പകശ്ശേരി രാജാവിനെ ഏറ്റെടുത്തു കൊള്ളാമെന്ന് കൊച്ചി മഹാരാജാവ് സമ്മതിച്ചു. എന്നാൽ മാവേലിക്കരയിൽ വെച്ചുണ്ടാക്കിയ സന്ധിയിൽ ഇതൊരു വകുപ്പായി എഴുതി ചേർക്കേണ്ടെന്നും കൊച്ചി രാജാവ് നിർബന്ധിച്ചു. മാവേലിക്കരയിൽ വെച്ച് സന്ധിയിൽ ഒപ്പിട്ട ശേഷം ഒരു 7 തിരി നിലവിളക്ക് കൊളുത്തിവെച്ച് അതിൻ്റെ മുൻപിലിരുന്ന് കൊച്ചി രാജാവും മാർത്താണ്ഡവർമ്മ രാജാവും തമ്മിൽ ഒരു സത്യപ്രതിജ്ഞ നടത്തി. ചെമ്പകശ്ശേരി രാജാവിനെ കൊച്ചി മഹാരാജാവ് ഏറ്റെടുത്ത് കൊച്ചി രാജ്യത്തെവിടെയെങ്കിലും കൊട്ടാര തടവുകാരനായി പാർപ്പിച്ചു കൊള്ളാമെന്ന് കൊച്ചി രാജാവേറ്റു. ഇതിന് പ്രതിഫലമായി ചെമ്പകശ്ശേരി രാജാവിനെ കൊച്ചി മഹാരാജാവ് ഏറ്റെടുത്ത് കൊച്ചി രാജ്യത്തെവിടെയെങ്കിലും കൊട്ടാര തടവുകാരനായി പാർപ്പിച്ചു കൊള്ളാമെന്ന് കൊച്ചി രാജാവേറ്റു. ഇതിന് പ്രതിഫലമായി ചെമ്പകശ്ശേരിയുടെ വടക്കേ അറ്റത്ത് കിടന്നിരുന്നതും കൊച്ചി രാജ്യത്തോട് തൊട്ടുകിടക്കുന്നതുമായ കരപ്പുറം ദേശം കൊച്ചി മഹാരാജാവിന് വിട്ടുകൊടുക്കാമെന്ന് മാർത്താണ്ഡവർമ്മ രാജാവ് ഏറ്റു. എന്നാൽ തിരുവിതാംകൂറിലെയോ കൊച്ചിയിലെയോ ഏതെങ്കിലും ഒരു രാജാവ് ഈ പ്രദേശത്ത് കാലുകുത്തരുത്. അങ്ങനെ ചെയ്താൽ ഈ പ്രദേശം ഇവിടെ കാലുകുത്തുന്ന രാജാവിൻ്റെ എതിർകക്ഷിയായ രാജാവിന് ലഭിക്കും. അതോടൊപ്പം ഇവിടെ കാലുകുത്തുന്ന രാജാവിന് അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾക്കും ചെമ്പകശ്ശേരി രാജാവിൻ്റെ ബ്രാഹ്മണ ശാപം ഏൽക്കുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു അവർ തമ്മിൽ നടത്തിയ സത്യപ്രതിജ്ഞ. ഇതിനെ തുടർന്ന് കൊച്ചി മഹാരാജാവ് ചെമ്പകശ്ശേരി രാജാവിനെ ഏറ്റെടുത്തു കൊണ്ടുപോയി തൃശ്ശൂരിൽ ഒരു കൊട്ടാരത്തിൽ വീട്ടു തടങ്കൽക്കാരനായി താമസിപ്പിച്ചു. അധിക നാൾ കഴിയുന്നതിന് മുൻപ് അദ്ദേഹം അവിടെ കിടന്ന് കാലഗതി പ്രാപിക്കുകയും ചെയ്തു. ഇതോടെ കരപ്പുറം എന്ന ദേശം കൊച്ചിയുടെ അധീനതയിലുമായി. കൊച്ചിയിലും തിരുവിതാംകൂറിലും പിന്നീട് അധികാരത്തിൽ വന്ന രാജാക്കന്മാർക്ക് ഈ രഹസ്യ കരാറിനെപ്പറ്റി അറിയാമായിരുന്നു. തങ്ങളുടേതല്ലാത്ത ഒരു ഭൂവിഭാഗം ഭരിക്കുന്ന കാര്യത്തിൽ പിന്നീട് ഭരണമേറ്റ കൊച്ചി രാജാക്കന്മാർക്ക് വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രദേശം കൈവിടാനും അവർക്ക് മനസ്സ് വന്നില്ല. ഈ ഭൂവിഭാഗം തങ്ങളുടേതാക്കാൻ കൊച്ചി രാജാക്കന്മാർ പല തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അതിലൊന്നായിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി എന്നൊരു ബ്രാഹ്മണനെ തിരുവനന്തപുരത്തേക്ക് അയച്ചത്. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിരുന്ന മറുജപത്തിൽ പങ്കെടുക്കാനായി ഒരിക്കൽ തിരുവനന്തപുരത്തെത്തിയ ജയന്തൻ ശങ്കരൻ നമ്പൂതിരി പിന്നീട് അവിടെ തന്നെ തങ്ങി. എങ്ങനെയെല്ലാമോ ഇദ്ദേഹം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ വിശ്വസ്തനായി തീർന്നു. പിന്നീട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ രാജാവിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കളിൽ ഒരാളായി തീർന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. രാജാവിൻ്റെ ഉപദേഷ്ടാവായി തീർന്നതോടെ നമ്പൂതിരി മഹാരാജാവിനെ സ്വാധീനം ചെയ്യാൻ തുടങ്ങി. ചെമ്പകശ്ശേരി രാജ്യം ആക്രമിച്ച് അധീനപ്പെടുത്തുകയും അവിടുത്തെ രാജാവിനെ തടവുകാരനായി പിടിക്കുകയും ചെയ്തതിലുള്ള പാപം തീരാനായിട്ടാണ് കരപ്പുറം ദേശം കൊച്ചി മഹാരാജാവിന് വിട്ടുകൊടുത്തിരിക്കുന്നതെന്നും ഈ ഭൂവിഭാഗം എന്നേക്കുമായി കൊച്ചി രാജാവിന് വിട്ടുകൊടുക്കുകയാണ് നല്ലതെന്നും ഇല്ലെങ്കിൽ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ബ്രാഹ്മണ ശാപം തിരുവിതാംകൂർ രാജകുടുംബത്തിന് വന്നു ചേരുമെന്നും ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ തിരുവിതാംകൂർ രാജകുടുംബത്തിന് വന്നു ചേരുമെന്നുമൊക്കെ നമ്പൂതിരി രാജാവിനെ ഉപദേശിച്ചു. അതുകൊണ്ട് കരപ്പുറം എന്ന ദേശം എന്നേക്കുമായി കൊച്ചി രാജാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പാപത്തിൽ നിന്ന് മോചനം നേടുകയാണ് ബുദ്ധിയെന്നുമൊക്കെ നമ്പൂതിരി ഉപദേശിച്ചപ്പോൾ രാജാവിൻ്റെ മനസ്സിളകി. ഒടുവിൽ കരപ്പുറം ദേശം കൊച്ചിക്ക് വിട്ടുകൊടുക്കാൻ തന്നെ ബാലരാമവർമ്മ രാജാവ് തീരുമാനിച്ചു. ഇതിനുള്ളൊരു തിട്ടൂരം തുല്യം ചാർത്തി രാജാവ് നമ്പൂതിരിയെ ഏൽപ്പിച്ചു. ഈ രേഖ കയ്യിൽ കിട്ടിയ ഉടനെ നമ്പൂതിരി കൊച്ചിയിലേക്ക് വെച്ചു പിടിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴാണ് വിവരങ്ങളൊക്കെ അന്നത്തെ തിരുവിതാംകൂർ ദിവാഞ്ചിയായിരുന്ന രാജ കേശവദാസൻ അറിയുന്നത്. അദ്ദേഹം സമയം കളഞ്ഞില്ല. തൻ്റെ വെള്ള കുതിരപ്പുറത്ത് കയറി അദ്ദേഹം നമ്പൂതിരി പോയ വഴിയെ തിരിച്ചു. ആറ്റിങ്ങലിനടുത്തുള്ള ഇടവായിലെത്തിയപ്പോൾ നമ്പൂതിരി പോകുന്നത് രാജ കേശവദാസൻ കണ്ടു. അദ്ദേഹം ക്ഷണനെ നമ്പൂതിരിയെ വളഞ്ഞു പിടിച്ചു
രാജാവിൽ നിന്ന് കരസ്ഥമാക്കിയിരുന്ന തിട്ടൂര് പിടിച്ചു വാങ്ങി തിരുവനന്തപുരത്തേക്ക് തന്നെ കുതിച്ചു. തിരുവനന്തപുരത്തെത്തി മഹാരാജാവിനെ കണ്ട് രാജാ കേശവദാസൻ വിവരങ്ങൾ അറിയിച്ചപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി രാജാവിന് മനസ്സിലായത്. ഇതിനെ തുടർന്ന് കരപ്പുറം എന്ന ദേശം തിരുവിതാംകൂർ രാജ്യത്തോട് ചേർത്തിരിക്കുന്നതായുള്ള ഒരു വിളംബരം മഹാരാജാവിനെ കൊണ്ട് തുല്യം ചാർത്തിച്ച് രാജാ കേശവദാസൻ വാങ്ങി. അന്നു തന്നെ വിളംബരം ചെയ്യുകയും കരപ്പുറം ദേശത്ത് തിരുവിതാംകൂറിൻ്റെ ഭരണം നടപ്പിലാക്കുകയും ചെയ്തു. തിരുവിതാംകൂറിനോട് ചേർത്ത തലം, അതായത് ഭൂമി എന്നാണ് ഈ പ്രദേശത്തിന് ഇതിനെ തുടർന്ന് പേര് വീണത്. പഴയ കരപ്പുറം എന്ന പേര് ഇതോടെ ഇല്ലാതായി. ചേർത്തലം എന്ന പേര് ലോപിച്ചാണ് പിന്നീട് ചേർത്തല എന്ന പേരുണ്ടായത്. ഇത്രയുമാണ് ഐതിഹ്യം. വളരെ നീണ്ട ഒരു ഐതിഹ്യ കഥയാണ്. എന്തായാലും അവസാനം ചേർത്തല എന്ന സ്ഥലനാമം എങ്ങനെ ലഭിച്ചു, നമ്മളിപ്പോൾ ചേർത്തല എന്നൊക്കെ അല്ലേ നമ്മൾ വിളിക്കാറുണ്ട് ആ സ്ഥലത്തെ, അതിൻ്റെ പിന്നിലുള്ള രസകരമായ ഒരു ഐതിഹ്യ കഥയാണ് നമ്മൾ ഇവിടെ കേട്ടത്. അപ്പോൾ ഒരു കാലത്ത് ബ്രാഹ്മണർ ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു സമൂഹത്തിൽ. ബ്രാഹ്മണ ശാപം അങ്ങനെയൊക്കെ ഉള്ളൊരു പദപ്രയോഗമൊക്കെ ഉണ്ടല്ലേ. വലിയൊരു പദവി അല്ലെങ്കിൽ ബഹുമാനം, ആദരവ്, ഒരു മേൽക്കോയ്മയൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു. ഒരു സമൂഹത്തിൽ അവർക്ക് നല്ലൊരു മേൽക്കോയ്മയും സൗകര്യങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? ബ്രാഹ്മണരായതുകൊണ്ട് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഥയാണല്ലേ. ബ്രാഹ്മണ ശാപം രാജാക്കന്മാരും ക്ഷത്രിയരും ഒക്കെ ഭയപ്പെട്ടിരുന്നൊരു കാലമായിരുന്നു. എങ്ങനെ അവർ മേൽത്തട്ടിലെത്തി, അതിന് ചരിത്രപരമായ വസ്തുതകളൊക്കെ ധാരാളം കാണും. എന്തായാലും അവർക്ക് പഠിക്കാനും കലകൾ ആസ്വദിക്കാനും സംഗീതം ആസ്വദിക്കാനും ചിന്തിക്കാനും എല്ലാം ധാരാളം സമയമുണ്ടായിരുന്നു. താഴെക്കിടയിലുള്ള വിഭാഗങ്ങൾ അല്ലെങ്കിൽ കീഴ്ജാതിക്കാരോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ, അവരൊക്കെ മെയ് അനങ്ങി വിയർപ്പൊഴുക്കി കാർഷിക വൃത്തി ചെയ്ത് നെല്ലുൽപ്പാദിപ്പിക്കാനും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തി പാലുൽപ്പാദിപ്പിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഒരു മേൽത്തട്ടിലെ ഒരു വിഭാഗത്തിന് നല്ല സൗകര്യങ്ങളായി. അവർക്ക് ചിന്തിക്കാനും പഠിക്കാനും അഭ്യസ്തരാകാനും അവരുടെ ചിന്താ മണ്ഡലം വർദ്ധിക്കാനും അല്ലേ ഭാഷ കൈകാര്യം ചെയ്യാനും അങ്ങനെ വളരെ 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 സുഖപൂർണമായ ഒരു ജീവിതം നയിക്കാനും ഒക്കെ സാധ്യമായി. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ വളർച്ചയ്ക്ക് താഴെത്തട്ടിലുള്ളവർക്ക് വലിയൊരു പങ്കുണ്ട്. സമൂഹത്തിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു സംരക്ഷണ വലയം തീർക്കാൻ ചിലപ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതായിരിക്കാം. ഞങ്ങൾ എല്ലാവരെക്കാട്ടും മേലെ നിൽക്കുന്നവരാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത സമൂഹത്തിൽ വളർത്താനും അത് സംരക്ഷിക്കാനും വേണ്ടി ഇങ്ങനെ ശാപത്തിൻ്റെ പേരും കണക്കുമൊക്കെ പറഞ്ഞ് അല്ലേ അങ്ങനെ ഒരു ജനതയൊക്കെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിന്ന് ചേർത്തലയുടെ ഐതിഹ്യം കേട്ടറിഞ്ഞു. അപ്പോൾ ഐതിഹ്യങ്ങൾ അങ്ങനെയാണ് അല്ലേ, എല്ലാത്തിനും പിന്നിലൊരു ഐതിഹ്യം കാണും. നമ്മുടെ കേരളത്തിലെ സ്ഥലനാമങ്ങളുടെ പിന്നിലൊക്കെ അന്വേഷിച്ചു പോയാൽ ഇത്തരത്തിൽ ധാരാളം ഐതിഹ്യങ്ങൾ കാണും. അപ്പോൾ അത് രസകരവുമാണ്, പഠിക്കേണ്ട കാര്യങ്ങളുമാണ്. ചരിത്ര പുസ്തകങ്ങളും ഇതിനൊക്കെയുള്ള പഴമയൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ചില വിലപ്പെട്ട മുത്തുകൾ കിട്ടും അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ട്, ഇങ്ങനെയുള്ള പേരുകൾ വീണതിൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുവഴി. അപ്പോൾ ഈ ഒരു ഐതിഹ്യം കഥ കേട്ടപ്പോൾ നമുക്ക് ചേർത്തല എങ്ങനെ ഉണ്ടായി, ചേർത്തലയുടെ പേര് നാമം എങ്ങനെ ലഭിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും ഈ ഐതിഹ്യ കഥ ആസ്വദിച്ചെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായി. ഇത്ര നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.